നമസ്തേ, ഗ്രന്ഥപുരയിലേക്ക് സ്വാഗതം. മലയാളത്തിലെ പ്രശസ്തനായ ഒരു എഴുത്തുകാരന്റെ കഥയാണ് ഇന്ന് ഗ്രന്ഥപുരയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ശ്രീ സി വി ബാലകൃഷ്ണൻ. ധാരാളം നോവലുകൾ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആയുസിൻ്റെ പുസ്തകം എന്ന ഒരൊറ്റ പുസ്തകം മതി മലയാള സാഹിത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് രേഖപ്പെടുത്താനായിട്ട്. ധാരാളം ചെറുകഥകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പല ചെറുകഥകളും സിനിമയായിട്ടുമുണ്ട്. കെ ജി ജോർജിൻ്റെ മറ്റൊരാൾ, സത്യൻ അന്തിക്കാടിൻ്റെ ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ, ലെനിൻ രാജേന്ദ്രൻ്റെ പുരാവൃത്തം തുടങ്ങി പല സിനിമകളും ശ്രീ സി വി ബാലകൃഷ്ണൻ്റെ കഥയെ ബേസ് ചെയ്ത് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. പരൽമീൻ നീന്തുന്ന പാഠം എന്ന അനുഭവ കഥ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്, പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുകയുമുണ്ടായി. അദ്ദേഹം എഴുതിയ ഒരു ചരമ അറിയിപ്പിനെ തുടർന്ന് എന്ന കഥയാണ് ഇന്ന് ഗ്രന്ഥപുരയിൽ വായിക്കാൻ പോകുന്നത്. കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് കഥയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കേൾക്കാം. ഗ്രന്ഥപുരയിൽ ശ്രുതി വിജയകൃഷ്ണൻ ഇന്ന് അവതരിപ്പിക്കുന്നത് ഞാൻ സമീപകാലത്ത് എഴുതിയ ഒരു ചരമ അറിയിപ്പിനെ തുടർന്ന് എന്ന കഥയാണ്. ഈ കഥയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മരണം ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. കഥയുടെ അന്ത്യത്തിലാണെങ്കിൽ പ്രണയവും കടന്നു വരുന്നു. കഥയുടെ ഒടുവിൽ വരുന്ന പ്രണയമാണ് പക്ഷേ മരണത്തെക്കാൾ ശക്തം എന്നെനിക്ക് തോന്നുന്നു. ഏറിയ വെള്ളങ്ങൾ അതിനെ കെടുപ്പാൻ പോരാ, നദികൾ അതിനെ മുക്കിക്കളയുകയില്ല എന്ന ഉത്തമഗീതത്തിലെ വാക്യങ്ങൾ ഈ കഥയുമായി ഞാൻ ചേർത്ത് വയ്ക്കുന്നു. നന്ദി. അപ്പോൾ വായിക്കുന്നു ശ്രീ സി വി ബാലകൃഷ്ണൻ എഴുതിയ കഥ ഒരു ചരമ അറിയിപ്പിനെ തുടർന്ന്. ഫോണിൽ പപ്പയായിരുന്നു. എടാ മോനെ, നിനക്ക് വേറെ അത്യാവശ്യ കാര്യങ്ങളൊന്നുമില്ലേൽ രാവിലെ ഇങ്ങോട്ട് വരണം. എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. എവിടേക്കാ പപ്പ? ഞാൻ ചോദിച്ചു. അറിഞ്ഞാലേ നീ വരത്തുള്ളൂ. വേണ്ട, ഞാൻ ടാക്സി വിളിച്ച് പൊയ്ക്കോളാം. പപ്പയുടെ ശബ്ദത്തിൽ അപ്പോഴേക്കും ഈറ കലർന്നിരുന്നു. ഫോൺ വെക്കില്ലേ പപ്പ, ഞാൻ വരാം. എത്ര മണിക്കാ ഇറങ്ങേണ്ടേ? നീ വന്നു കഴിഞ്ഞാൽ ഉടനെ. ഗുഡ് നൈറ്റ് പപ്പ. ഗുഡ് നൈറ്റ്. എന്നതാ പാതി ഉറക്കത്തിൽ ആൻസമ്മ തിരക്കി. പപ്പയ്ക്ക് കാലത്ത് എങ്ങോട്ടോ പോകണമെന്ന് സ്ഥലം പറഞ്ഞില്ല. ഉറക്കം അലോസരപ്പെട്ട നിലയ്ക്ക് ഒരു സിഗരറ്റ് വലിക്കാമെന്നോർത്ത് അതിൻ്റെ ഒരുക്കത്തോടെ ഞാൻ ബാൽക്കണിയുടെ വാതിൽ തുറന്നു. വൈകിയ രാത്രിയിൽ പപ്പ സാധാരണമായി ഫോൺ ചെയ്യാറില്ല. കിടക്കും മുൻപ് എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ശുഭരാത്രി നേരുക എന്ന ചടങ്ങുമില്ല. മിക്കവാറും പകൽ നേരത്താണ് വിളിക്കുക. ഞാൻ ബാങ്കിൽ ജോലി തിരക്കിലായിരിക്കുമല്ലോ എന്ന് കരുതലിൽ അധിക നേരം സംസാരിക്കാറില്ല. പപ്പ പൊതുവെ ഒരു മിതഭാഷയാണ്. അമ്മച്ചിയോട് തന്നെയും കാര്യം പറച്ചിലേ ഉള്ളൂ. അവർ തമ്മിലുള്ള ചേർച്ച വളരെ വിചിത്രമായി തോന്നിയിട്ടുണ്ട് എനിക്ക്. രണ്ടുപേരും രൂപതയുടെ കീഴിലുള്ള ഒരേ പള്ളിക്കൂടത്തിൽ അധ്യാപകരായിരുന്നു. പ്രണയത്തിന് പറ്റിയ സാഹചര്യമായിട്ടും അത് സംഭവിച്ചില്ല. പപ്പയല്ലേ ആള്, അമ്മച്ചിയാണെങ്കിൽ ദൈവഭയമുള്ള കൂട്ടത്തിലും. വിവാഹം സഹ അധ്യാപകരിൽ ആരുടെയോ നിർദ്ദേശമായിരുന്നു. ആശീർവദിക്കാൻ മെത്രാൻ തന്നെ വന്നു. മെത്രാൻ അമ്മച്ചിയുടെ കുടുംബക്കാരനായിരുന്നു. കുടുംബത്തിൽ ഒരു മെത്രാൻ ഉണ്ടായിരുന്നു എന്ന് അമ്മച്ചി ഏറെ അഭിമാനത്തോടെയാണ് പറയുക. തിരുമേനിയെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ പിറവിക്ക് മുൻപേ കർത്താവിൽ നിദ്ര പ്രാപിച്ചിരുന്നു. ആത്മാവിൻ്റെ ശാന്തിക്കായി അമ്മച്ചി പിന്നീടും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പപ്പയെ അവിശ്വാസി എന്ന് പറയാനാവില്ലെങ്കിലും മുടങ്ങാതെ കുർബാനകളിൽ പങ്കെടുക്കുന്ന ഒരാളല്ല. അമ്മച്ചി കുറ്റപ്പെടുത്തുമ്പോൾ ഒരു ന്യായീകരണമുണ്ട്. ലോകം മുഴുവനും ഒരു പള്ളിയാ. എവിടെയും പ്രാർത്ഥിക്കാം. പപ്പ വിശുദ്ധ ഗ്രന്ഥം കൈകൊണ്ട് തൊടാറില്ല. അമ്മച്ചി പറ്റുന്നിടത്തോളം അത് കയ്യിൽ നിന്ന് താഴെ വയ്ക്കാറുമില്ല. എടുത്തു പറയുവാനായി പൊരുത്തങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും ദാമ്പത്യത്തിൽ 4 മക്കളുണ്ടായി. ഞാനൊഴിച്ചുള്ള 3 വിദേശത്ത്. അവർ ആഘോഷത്തോടെ വരികയും തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഞാൻ ഇവിടെ തന്നെയുണ്ട്, പപ്പയുടെയും അമ്മച്ചിയുടെയും വിളിപ്പുറത്ത്, 20 കിലോമീറ്റർ അകലത്തിൽ. ഇടയ്ക്കിടയ്ക്കുള്ള കൂടിക്കാണൽ ക്രിസ്റ്റീനാമ്മയുടെ മധ്യസ്ഥതയിലാണ്. പപ്പയെയും അമ്മച്ചിയെയും സംബന്ധിച്ച് ക്രിസ്റ്റീനാമ്മ കേവലം ഒരു പരിചാരികയല്ല.
ഉണരുന്ന നേരം തൊട്ട് ഉറങ്ങുവോളം എന്തിനും ഏതിനും അവർക്ക് ക്രിസ്റ്റീനാമ വേണം. മോനാപ്പി, വല്ലതും കഴിച്ചതാണോ? നിറയെ കായ്ച്ച റംബൂട്ടാൻ മരത്തിനരികെ കാർ നിർത്തി ഞാൻ ഇറങ്ങിയ പാടെ ക്രിസ്റ്റീനാമ ഏന്തി ഏന്തി വന്ന് ചോദിച്ചു. ഉവ്വ്, ബ്രെഡും ഓംലെറ്റും. ഞാൻ കാറിൻ്റെ ചാവിയുമായി പൂമുഖത്തേക്ക് കയറി. തന്നെത്താൻ ഉണ്ടാക്കിയതാവും. അവധിയല്ലേ, ആൻസമ്മ എണീറ്റ് വരുന്നതേയുള്ളൂ. ഇഡ്ഡലി ഇരിപ്പുണ്ട്, ഏത്തയ്ക്കാ പുഴുങ്ങിയതും. പപ്പ റെഡിയായോ? കഴിക്കുക. തീൻമുറിയിൽ പപ്പ യാത്രയ്ക്കുള്ള വേഷത്തിലായിരുന്നു. പ്രാതൽ തീരാറായി. എന്നോടിരിക്കാൻ കൈ കാണിച്ചു. ഞാൻ അമ്മച്ചിയെ തിരക്കിയില്ല. പള്ളിയിലായിരിക്കുമെന്നറിയാവുന്നതുകൊണ്ട് പള്ളിമണി മുഴങ്ങുന്നത് അമ്മച്ചിക്ക് വേണ്ടിയാണ്. പപ്പ അത് കേൾക്കില്ല. കേൾവിക്കുറവാണെന്ന് പറയും അമ്മച്ചി. അതൊരു ദോഷം പറച്ചിലു മാത്രം. പഴയ പാട്ടുകൾ ഏതെങ്കിലും വെക്ക്. ഞാൻ കാർ സ്റ്റീരിയോ ഓൺ ചെയ്തപ്പോഴേ പപ്പ പറഞ്ഞു, യേശുദാസും പി സുശീലയും എസ് ജാനകിയുമൊക്കെ പാടിയ പഴയ പാട്ടുകളാണ് പപ്പ താല്പര്യത്തോടെ കേൾക്കുക. അവയടങ്ങിയ ഒരു പെൻഡ്രൈവ് കാറിലുണ്ടായിരുന്നു. ഞാനത് കണ്ടെടുത്തു. കരയുന്നോ പുഴ ചിരിക്കുന്നോ, കണ്ണീരുമൊലിപ്പിച്ച് കൈവഴികൾ പിരിയുമ്പോൾ. കരയുന്നോ പുഴ ചിരിക്കുന്നോ. സ്വന്തം ഹാർമോണിയം വായിച്ചുകൊണ്ട് അരങ്ങിൽ പാടുന്ന പപ്പയെ ബാല്യത്തിൽ ഞാൻ നോക്കിയിരുന്നത് എന്തെന്നില്ലാത്ത അതിശയത്തോടെയും ആരാധനയോടെയുമാണ്. അധ്യാപകനായ പപ്പയേക്കാൾ ഞാൻ പാട്ടുകാരനായ പപ്പയെ സ്നേഹിച്ചു. അറബിക്കടലൊരു മണവാളൻ, കരയോ നല്ലൊരു മണവാട്ടി, പണ്ടേ പണ്ടേ പായയിലിരുന്ന് പകിടയുരുട്ടി കളിയല്ലേ. യുഗ്മഗാനങ്ങളിൽ പപ്പയുടെ കൂടെ പാടിയിരുന്നത് ബിയാട്രീസ് ആയിരുന്നു. പാടുന്നതിനിടയിൽ പപ്പയും ബിയാട്രീസും കൂടെ കൂടെ അന്യോന്യം നോക്കും. അഷ്ടമുടിക്കായലിലെ അന്നനടത്തോണിയിലെ ചിന്നക്കിളി ചിങ്കാരക്കിളി ചൊല്ലുമോ എന്നെ നിനക്കിഷ്ടമാണോ ഇഷ്ടമാണോ. അരങ്ങ് ആളൊഴിഞ്ഞ് ശൂന്യമായത് കണ്ടുകണ്ടിരിക്കുകയാണ്. ബിയാട്രീസ് എങ്ങോ മറഞ്ഞു. പാട്ടുകാരനായ പപ്പ ഓർമ്മയിലെ നിഴൽ മാത്രമായി. ഹാർമോണിയം പപ്പയുടെ കട്ടിലിനടിയിൽ ഒരു പാഴ് വസ്തുവായി കുറേ കാലം കൂടി ശേഷിച്ചിരുന്നു. പിന്നീടെന്നോ അതും ഒരു നിഴലായി. നിഴലുകളെ, നിഴലുകളെ, നിങ്ങളെന്തിന് കൂടെ വരുന്നു? നിശബ്ദ നിഴലുകളെ, നിശബ്ദ നിഴലുകളെ. ഒന്നിനു പിറകെ മറ്റൊന്നായി തിരകളെപ്പോലെ പഴയൊരു കാലത്തിൻ്റെ പാട്ടുകൾ. അവയിൽ സ്വയം നഷ്ടപ്പെട്ട പപ്പയെ എന്തെങ്കിലും പറഞ്ഞ് അലോസരപ്പെടുത്താതെ ഞാൻ കാറോടിച്ചു. പല ഗ്രാമങ്ങളും ഇടത്തരം പട്ടണങ്ങളും പിറകിലായി. പാത പിന്നെയും നീണ്ടുകിടന്നു. ഒരു മലഞ്ചെരിവായി. പപ്പ കൈ കാണിച്ചതിനനുസരിച്ച് ഇടതുവശത്തുള്ള നിത്യസഹായ മാതാവിൻ്റെ രൂപക്കൂടിനോട് ചേർത്ത് ഞാൻ കാറ് നിർത്തി. പള്ളി ഉയരത്തിലാണ്. രൂപക്കൂടിന് പിന്നിൽ നിന്നും ചവിട്ടുപടികളുടെ നിര തുടങ്ങുന്നു. ആരൊക്കെയോ ഇറങ്ങി വരികയാണ്. ഞാൻ പോയേച്ചു വരാം, നീ ഇവിടെ ഇരുന്നാൽ മതി. പപ്പ ഡോറ് തുറന്ന് പിടിച്ചു പറഞ്ഞു. ഞാനും വരാം പപ്പ. വേണ്ട, ചവിട്ടുപടികൾ ഏറെയുണ്ട്. പപ്പ ആയാസത്തോടെ കയറിപ്പോകുന്നതും നോക്കി ഞാനിരുന്നു. വലതുവശത്തായി കുന്നുകളിൽ കോട മഞ്ഞ്. വെളിയിലിറങ്ങി നിന്ന് ഞാനൊരു സിഗരറ്റ് കത്തിച്ചു. പപ്പ തിരികെ വരുന്ന നേരം കൊണ്ട് എത്ര സിഗരറ്റ് കത്തിക്കേണ്ടി വരുമോ ആവോ. അങ്ങനെ ഓർത്ത് കുന്നുകളെയും നോക്കി നിൽക്കുമ്പോൾ ആൻസമ്മ വിളിച്ചു. യാത്രയ്ക്കൊടുവിൽ എത്തിച്ചേർന്നത് എവിടെയാണെന്ന് മാത്രമേ എനിക്കവളെ അറിയിക്കാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് മയങ്ങി. ഉണരുമ്പോൾ നേരം ഒരുപാടായി. പപ്പ തിരികെ വന്നിട്ടില്ല. ഞാൻ തികഞ്ഞ അന്താളിപ്പോടെ ചവിട്ടുപടികൾ ഓടിക്കേറി. പള്ളിയുടെ വാതിലുകൾ അടഞ്ഞുകിടക്കുകയായിരുന്നു. മുറ്റത്തെ ചെടികൾ നനച്ചുകൊണ്ട് ഒരു കൃഷഗാത്രൻ. ഇന്നെന്തായിരുന്നു ഇവിടെ? ഞാൻ അയാളോട് ചോദിച്ചു. ഒരു അടക്കം, അത് കഴിഞ്ഞേച്ച് ആളുകളൊക്കെ പോയി. നന നിർത്താതെ അയാൾ പറഞ്ഞു, മരിച്ചതാരാ? ഒരു ബിയാട്രീസ്, പാട്ടുകാരിയായിരുന്നു. സെമിത്തേരി അയാൾ ചൂണ്ടിക്കാണിച്ചു തന്നു. ഞാൻ അങ്ങോട്ടോടി. സെമിത്തേരിയിൽ ബിയാട്രീസിൻ്റെ കുഴിമാടത്തിനരികിലായി വീണ് കിടക്കുകയായിരുന്നു പപ്പ. ഞാൻ എത്ര വിളിച്ചിട്ടും പപ്പ ഉണർന്നില്ല. ഇങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത്. ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും എന്തെല്ലാം മാറ്റങ്ങൾ വന്നാലും നമ്മുടെ മനസ്സിൽ തറഞ്ഞുപോയ ഒരു രൂപം അത് മാറാതെ നിൽക്കുന്നു എന്നുള്ളത് വളരെ ഹൃദയസ്പർശിയായി അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ കഥയിലൂടെ. എന്തായാലും ഇന്നത്തെ ഗ്രന്ഥപുരയിൽ അവതരിപ്പിച്ച കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.